സ്ലോ മോഷനിലായിരുന്നു അപ്പൊ ഫുള്ള് മറ്റേ എല്ലാ സ്ലോ മോഷന് ഫിലിം കൂടുന്ന സമയത്ത് അഭിനയിക്കാൻ പറയുന്നല്ലോ ഒരാൾ എക്യുപ്മെന്റ്സ് ഒക്കെ ഒരുപാട് പുതിയതായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്യും. പഴയ റോബോട്ടിക് ക്യാമറ യൂസ് ചെയ്യുന്നുണ്ട്. മമ്മൂക്കാരെ ടീസറിലോ പടത്തില് അതുപോലെ ഈ 80s കഥാപാത്രങ്ങളാണല്ലോ അതിലെ കാറുകളും അതിലെ സ്ഥലങ്ങളും അതിലെ ഡ്രസ്സുകളും അതിലെ വീടുകളും നമുക്ക് ഇപ്പൊ അത് ഷൂട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോ വൈഡ് വെച്ചാൽ പോലും ആ വീടുകൾ അങ്ങനെ ഇല്ല ഇപ്പ. പക്ഷെ അങ്ങനത്തെ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെല്ലാം അങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര വലിയ ബുദ്ധിമുട്ടാണ്. റോഡും ടാറും എല്ലാം അങ്ങനത്തെ വണ്ടികളും പാസിംഗും എല്ലാം അവരുടെ ഡ്രസ് പോലും അതൊക്കെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള സമയത്താണ് ഈ കൊറോണ സമയത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതും മാസ്ക് ഉള്ള ആൾക്കാർ ഇടയിൽ ഒരാൾ പോയാലും മാസ്ക് വെച്ചാല് കൈപ്പെട്ടു. അപ്പൊ അതുപോലും കഥാപാത്രങ്ങളും സഞ്ചരിക്കണമല്ലോ. നിങ്ങൾ പ്ലേ ചെയ്യുന്ന ക്യാരക്ടേഴ്സും ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ മമ്മൂക്കാക്കൊക്കെ പരിചിതമായിട്ടുള്ള ഒരു സന്ദർഭം കൂടെ ആയിരിക്കും. നിങ്ങളൊക്കെ കുട്ടികളായിരുന്നു. ഞാൻ പറയട്ടെ, സത്യമായിട്ടും മമ്മൂക്കോടെ അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും പേര് മമ്മൂക്കോടെ ചുറ്റും ഇരിക്കാന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതുകൂടാണ്ട് ഇങ്ങനത്തെ ഒരു പടത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാരും ഒരേപോലെ അങ്ങനെ നിന്നിട്ട് വർക്ക് ചെയ്തൊരു ഒരു എന്താ പറയാ സിനിമയുടെ ട്രെയിലർ തീരുമ്പോ ഒരു ഫാമിലി ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു. കഥാപാത്രങ്ങളെല്ലാം ഈ സിനിമയിലെ അതല്ല ഈ സിനിമയിലെ കഥാപാത്രങ്ങളെല്ലാം കുടുംബത്തിൽ നിന്നുള്ളവരാണോ? എല്ലാ വീട്ടിലെ പുറത്തുള്ള ആൾക്കാരും ഉണ്ട്. കുടുംബത്തിലുള്ള ആൾക്കാരാണ് കണ്ട അല്ല പുള്ളി ചോദിച്ചാൽ തന്നെ അവര് മാത്രല്ല പടത്തില് വേറെ ആൾക്കാരുണ്ട്. ഈ ഇവർക്ക് തന്നെ ഈ ഫാമിലിക്ക് മ്യൂസിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സും കാര്യങ്ങളും പല ആളുകളും ഒന്ന് ചില ആളുകൾ ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കുകയും ചില ആളുകൾ അതിനെ ബിസിനസ് ആയിട്ട് അത്തരത്തിലുള്ള ഒരു ആ അർത്ഥത്തിലാണ് ട്രെയിലറിന്ന് അങ്ങനത്തെ ഒരു സാധനം കിട്ടുന്നുണ്ട്. അതാ മ്യൂസിക് അത്ര നന്നായതുകൊണ്ടാണ്.